സർക്കാർ നോട്ടിഫിക്കേഷനുസരിച്ച് വൈപ്പിനിൽ നിന്നും നഗരപ്രവേശനത്തിന് അപേക്ഷിച്ച 21 ബസ്സുകൾക്കും ഉടൻ പെർമിറ്റ് അനുവദിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ ആവശ്യപ്പെട്ടു. 19 വർഷമായി വൈപ്പിൻകരയിലെ ജനങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ബസ്സുകളുടെ നഗരപ്രവേശനം പല കാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒത്തുകളിച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റ്പാക്ക് പഠനമനുസരിച്ച് 70 ബസ്സുകൾക്ക് വരെ നഗരത്തിലേക്ക് പ്രവേശിക്കാമെന്നിരിക്കെ 21 ബസ്സുകൾ മാത്രമാണ് സർക്കാർ വിജ്ഞാപനമനുസരിച്ച് സർക്കാരിൽ പണമടച്ചുകൊണ്ട് പെർമിറ്റിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ 21 അപേക്ഷകളും പാസാകുമെന്ന് ഉറപ്പായിരിക്കുമ്പോഴാണ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ പുതിയ നീക്കവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പെർമിറ്റ് പാസായ തീരുമാനം വന്ന് ഒരു മാസത്തിനുള്ളിൽ ബസ് ഹാജരാക്കിയാൽ മതിയെന്നുള്ള നിയമം പ്രാബല്യത്തിലിരിക്കെ അപേക്ഷയോടൊപ്പം ബസ് ഉണ്ടെന്നുള്ള രേഖകൾ നൽകിയ 2 പേർക്ക് മാത്രമായി പെർമിറ്റ് കൊടുത്തുകൊണ്ട് വൈപ്പിൻകരക്കാരുടെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. 17 നടന്ന ബോർഡ് മീറ്റിംഗിൽ പരിഗണിച്ച അപേക്ഷകളിൽ 8 മാസം മുമ്പ് അപേക്ഷ നൽകിയവരും ഉണ്ടെന്നിരിക്കെ ഇനി പെർമിറ്റ് ലഭിച്ചാലും ഹിയറിംഗ് നടത്തി ഓടിത്തുടങ്ങാൻ ഇനിയും 3-4 മാസം കാത്തിരിക്കേണ്ടി വരുമെന്ന അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ മാസങ്ങളോളം ഓടാൻ കഴിയാതെ കിടക്കുന്ന ബസ്സുകളുടെ ടാക്സും ഇൻഷുറൻസും ഫിറ്റ്നസും എല്ലാം നടത്തുന്നതിന് നല്ലൊരു സംഖ്യ ചിലവാക്കേണ്ടി വരുന്നത് നീതീകരിക്കാനാവുന്നതല്ല. അയൽ ജില്ലയിൽ നിന്നുള്ള ബസ്സുകൾ വരെ എറണാകുളം നഗരത്തിലൂടെ സർവീസ് നടത്തുമ്പോൾ വൈപ്പിൻകരയിലെ ബസ്സുകളെ മാത്രം ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടയുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും വൈപ്പിൻ ജനതയുടെ നിരന്തര ആവശ്യമായ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പത്രസമ്മേളനത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് അനു വി ശേഖരൻ, സെക്രട്ടറി അറഫ മുത്തലിബ എന്നിവരും പങ്കെടുത്തു.